എൽഐസി സ്വകാര്യവൽക്കരണത്തിനെതിരെ പീപ്പിൾ ഫോർ എൽഐസി സംയുക്ത സമരവേദിയുടെ ജനകീയ കൂട്ടായ്മ പിറവം മുനിസിപ്പൽ പാർക്കിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് 5 മണിക്ക് ഇത്തരത്തിൽ ഇവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാമെന്നാണ് തീരുമാനിച്ചത്. എന്തോ നമ്മൾ വിചാരിച്ച അത്രയും ആൾക്കാരെ എത്തിച്ചേർന്നിട്ടില്ല. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു കുറവും ഉണ്ടെന്ന് തോന്നി. വലിയ മഴയൊക്കെ വരുമെന്ന് വിചാരിച്ച് മഴയും പെയ്തില്ല, ആളും കുറവായി എന്നുള്ളതൊരു രാജ്യവ്യാപകമായി ഉയർന്നു വരാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയുള്ള സംഘാടക സമിതി നിയോജകമണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിറവം നിയോജകമണ്ഡലം സമിതി ഇന്നിവിടെ കൂടിച്ചേരുന്നത്. എല്ലാം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല എന്ന് നമുക്കറിയാം. നിരവധിയാർന്ന വർഷങ്ങളിലൂടെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കൃത്യമായ രൂപത്തിൽ അവർക്ക് സഹായകരമായി അത് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ഭരണകൂടത്തിനാണ്. ഇവിടെ ഭരണകൂടം ചെയ്യുന്നത് ജനങ്ങളുടെ ചെലവിൽ പടുത്തുയർത്തിയ നിലക്കാരായി മാറുന്നു എന്നുള്ള ജനദ്രോഹ നിലപാടുകളും നയങ്ങളുമാണ് ഇവിടെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു നിലപാടിനെതിരായ ശക്തമായ പ്രതിഷേധ നിര ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാനാണ് നമ്മൾ ഈ തുറന്നു വരുന്ന സമര പ്രക്ഷോഭ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ശ്രീ ഷാജു ഇലഞ്ഞിമറ്റത്തിൽ വേദിയിൽ ഘോഷിച്ചിരിക്കുന്ന ശ്രീ കെ പി സലിം, ശ്രീ പി ബി രതീഷ്, ശ്രീ സി വി വേണുഗോപാൽ, ശ്രീ ജിൻസൺ വി പോൾ, ശ്രീ ഷാജഹാൻ, ശ്രീ രാജു തെക്കൻ, ശ്രീ സോജൻ ജോർജ്, പ്രിയ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, പീപ്പിൾ ഫോർ എൽ ഐ സിയിലെ സംരക്ഷണ സദസ്സും എൻ്റെ എൽ ഐ സി സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പരിപാടികളുടെ രൂപീകരണവും ഒക്കെയാണ് അതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. നിയോജകമണ്ഡല തലത്തിൽ കൂടുന്ന ഈ മീറ്റിങ്ങിൻ്റെ തുടർച്ചയായിട്ട് മണ്ഡലതലങ്ങളിലും അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വാർഡ് തലങ്ങളിലുമൊക്കെ കൂടുതൽ ഇതിൻ്റെ തുടർ കമ്മിറ്റികൾ രൂപീകരിക്കാനും അങ്ങനെ ഈ സമരത്തെ ഒരു ശക്തമായ ഒരു സമര വേദിയായി മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇന്ന് നമ്മളിവിടെ കുറിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമായ ഒന്നാണ് എന്നത് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന് അവരുടെ 2-ാമത്തെ ടേമിലേക്ക് കടന്നു വന്നപ്പോഴും രാജ്യത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിക്കുന്ന സമീപനമാണ് കണ്ടുവരുന്നത്. കെറസിൻ്റെ സബ്സിഡികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഒരുപക്ഷെ അവരുടെ സാമ്പത്തികമായ അവരുടെ ചിന്താഗതികൾ അവർ മുന്നോട്ട് വെക്കുന്ന സമീപനങ്ങൾ പൊതുജനത്തിന് ബുദ്ധിമുട്ടാവുന്നു എന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഇപ്പൊ മണ്ണെണ്ണ തന്നെ കേരളത്തിന് നിർത്തലാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് പലപ്പോഴും നമ്മുടെ മത്സ്യബന്ധന മേഖലകളിലൊക്കെ വലിയ ശാക്തീകരണം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പരിമിതമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ സബ്സിഡി നിർത്തലാക്കുന്നത് മാത്രമല്ല പൂർണ്ണമായും അതിൻ്റെ അലോട്ട്മെൻറ്റ് പോലും നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസിൻ്റെ കാര്യം ഞാനിപ്പോൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചു. മറ്റ് ഡീസലിനെയും പെട്രോളിനെയും വിലവർദ്ധന മറ്റൊരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വിഷയമാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക് SBIയിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ഞാനതാണ് സൂചിപ്പിച്ചത്, ഗവൺമെന്റ് ആദ്യത്തെ ടേമും 2-ാമത്തെ ടേമിലേക്ക് കടന്നു വന്നപ്പോൾ ജനവിരുദ്ധ സമീപനങ്ങളാൽ സമ്പുഷ്ടമാണ് ഇന്ന് BJPയുടെ ഗവൺമെന്റ് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല.